വിവാഹം ചോദിച്ചു. എല്ലാ സാമ്പാറിലും മുരിങ്ങക്കോലുണ്ടെന്ന് വിചാരിച്ച് എല്ലാ സിനിമയിലും നിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനും അതൊരു സത്യമാണല്ലോ. അപ്പൊ പിന്നീട് നമ്മളെ വെല്ലുവിളിക്കുന്ന ആർട്ടിസ്റ്റിനെ വെല്ലുവിളിക്കുന്ന ക്യാരക്ടർ വരുന്ന സമയത്ത് മാത്രം പോരെ എന്നങ്ങനെ വിചാരിച്ച് സന്തോഷമായിട്ട് എന്റെ സന്തോഷങ്ങളിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോള് വരുന്നു. അത് എന്തോയുടെയാണ്. അങ്ങനെ സോജം ഭായിയെ പരിചയപ്പെടുത്തി സംസാരിച്ചു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ തിയേറ്റർ നാടക പശ്ചാത്തലം ഇങ്ങനെ സംസാര വിഷയം വന്നു. പൃഥ്വി തിയേറ്ററിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ തൊട്ട് തലേ ദിവസം സോജംഭായി ഡയറക്റ്റ് ചെയ്യുന്ന നാടകം ഉണ്ടായിരുന്നു അവിടെ. ഞാനത് കണ്ടിരുന്നു. അന്ന് അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആളും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒപ്പീസ് സാധാരണ മരണപ്പാട്ടാണെങ്കിൽ ഇതൊരു പക്ഷെ എൻ്റെ ഒരു ബർത്ത്ഡേ സോങ്ങായിട്ടാണ് ഈ സിനിമയെ ഞാൻ കാണുന്നത്. വളരെ സന്തോഷം. അതിനേക്കാൾ ഉപരി എല്ലാ സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നിൽ നല്ല ഇമാജിനേഷൻ ഉണ്ട്. സോജൻ ഇതിനകത്ത് തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാം നല്ല പില്ലറിലാണ് ഇത് നിൽക്കുന്നത്, ഈ സിനിമ നിൽക്കുന്നത്. അതിന് ഈ സിനിമയുടെ എല്ലാ വിജയത്തിനും എൻ്റെ എല്ലാവിധ സപ്പോർട്ട്. അറ്റ് എനി ടൈം എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നൊരു കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ ആ സമയത്ത് കസേരയിൽ ഇരുന്ന് നല്ല സന്തോഷമായിട്ട് നല്ല ചാപ്പാടൊക്കെ കഴിച്ച് കഴിക്കുമ്പോഴും ഓരോ സീനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരൊക്കെ കഷ്ടപ്പെടുന്നു. പിന്നെ ഏറ്റവും അവസാനം മലയാളത്തെ എന്നും തരാട്ടുപാടി ഉറക്കുന്ന ആരാധനയ ഏട്ടൻ, സന്തോഷം. എല്ലാവരുടെയും കൂടെ എനിക്ക് നിൽക്കാൻ സാധിച്ചതിൽ, അവരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി, നന്ദി, നന്ദി.